ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അറിയാം ഒറിജിനൽ കുബുദ്ധി ആർക്കാണെന്ന് രഞ്ജിനി ഹരിദാസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടനങ്ങം കേൾക്കുന്ന ഒരേ ഒരു കേൾവി ഇത് മാത്രമാണ് എന്തിനാണ് രഞ്ജിനി ഹരിദാസ് അഞ്ജലിയോട് ഇപ്രകാരം കാണിച്ചതെന്ന് കാരണം ഇന്നലെ അഞ്ജലി അമീറും രഞ്ജിനി ഹരിദാസും റൂമിലുണ്ടായിരുന്നപ്പോൾ രഞ്ജിനി ഹരിദാസ് അഞ്ജലിയോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഇതിന് മുൻപ് നടന്ന ചില കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ രഞ്ജിനി ഹരിദാസിനെ ഇത് പറഞ്ഞു മൂപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി കാരണം അഞ്ജലി അമീറും സുരേഷും സാബുവും എല്ലാം കൂടി ടേബിളിൽ ഇരുന്നപ്പോൾ സുരേഷ് ചേട്ടൻ എന്നും പാടുന്നതുപോലെ ഒരു പാട്ടങ്ങ് പാടി പെണ്ണായ പെണ്ണുങ്ങളെല്ലാം എന്ന് പറഞ്ഞുള്ള പാട്ട് അഞ്ജലി അമീറിനെ വല്ലാതെ ഡിസ്ക്രിമിനേറ്റ് ചെയ്താണ് പാടിയെന്ന് അഞ്ജലിക്ക് തോന്നി ഒടുവിൽ അഞ്ജലി അമീർ അവിടെ നിന്ന് എഴിച്ചുപോയി സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിച്ചു കടക്കുന്ന രഞ്ജിനി ഹരിദാസിനോട് കാര്യം വ്യക്തമായി രഞ്ജിനി ആവട്ടെ ഇക്കാര്യം സാബുവിനോട് പറഞ്ഞ് കാര്യം രമ്യതയിൽ കൊണ്ടുപോയി അഞ്ജലിക്ക് അത് ആശ്വാസമുണ്ടായി പക്ഷേ ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും എന്തിനാണ് അഞ്ജലിയെ വേദനിപ്പിക്കാൻ വേണ്ടി ഇക്കാര്യം പറഞ്ഞതെന്നാണ് ആരാധകർ പലരും ചോദിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും കമന്റുകളിലൂടെയാണ് ഇക്കാര്യം ആരാധകർ അറിയിച്ചിരിക്കുന്നത് രഞ്ജിനി പറഞ്ഞത് ആരോ പുരാണ കഥയെക്കുറിച്ച് എന്തോ പറഞ്ഞത് കേട്ടെന്നും അത് തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ആയതുകൊണ്ടാണ് തന്നോട് ഇക്കാര്യം പറയുന്നതെന്നും അഞ്ജലിയോട് പറഞ്ഞു അഞ്ജലി ആവട്ടെ ഇക്കാര്യം കേട്ടതിനുശേഷം വല്ലാതെ ഫീൽ ആവുന്നു എന്ന് പൊട്ടിക്കരഞ്ഞു ഒരുപാട് നേരം അഞ്ജലി തനിച്ചിരുന്ന് ി ആവട്ടെ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ പോയി നിന്നെ ഇത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലെന്നും മറ്റുള്ളവരുടെ മനസ്സ് ഇങ്ങനെ ചീത്ത മനസ്സാണെന്ന് നിന്നോട് അറിയിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം നിന്നോട് പറയുന്നതെന്നും അഞ്ജലിയോട് രഞ്ജിനി പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് പറയുന്നതെന്ന് വീണ്ടും വീണ്ടും അഞ്ജലിയോട് രഞ്ജിനി എടുത്തെടുത്ത് പറയുകയുണ്ടായി അഞ്ജലി ആവട്ടെ അതെ ഇത് വളരെയധികം ചീത്ത മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണ് അഞ്ജലിയോട് രഞ്ജിനി പറഞ്ഞതെന്ന് പ്രേക്ഷകർ കേട്ടില്ല കാരണം അഞ്ജലിയുടെ കാതിന്റെ അരികിൽ എന്നാണ് രഞ്ജിനി ഇക്കാര്യം പറഞ്ഞത് അതായത് പ്രേക്ഷകർ കേൾക്കാത്ത വില ചിലപ്പോൾ പല പുരാണങ്ങളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞതായിരിക്കാം അവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് രഞ്ജിനി കേട്ടത് പക്ഷേ രഞ്ജിനി അതിനെ ഇത്രയും ഊതി പിരിപ്പിക്കുമെന്ന് കരുതിയില്ലെന്നും പല ആരാധകരും ദേഷ്യത്തോടെ തന്നെ കമന്റിലൂടെ അറിയിക്കുന്നു മാത്രമല്ല ഇന്നലെ പേളിക്കും അഞ്ജലിക്കും ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അനൂപ് ചന്ദ്രൻ കഴിഞ്ഞ എപ്പിസോഡിന് വേണ്ടി മാക്സ് ധരിച്ചു നിന്നപ്പോൾ പേളി ചോദിച്ചു വത്രേ ഇത് ആരുടെ മാക്സിയാണെന്ന് അതിന് അനൂപ് അഞ്ജലിയുടേതെന്ന് പറഞ്ഞപ്പോൾ പേളി ഐ എ ചി എന്ന് പറഞ്ഞതാണ് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് പേളി മനഃപൂർവ്വം അഞ്ജലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അക്കാര്യം പറഞ്ഞതെന്നും മാത്രമല്ല പേളിയുടെ അമ്മയുടെ സാരി അർച്ചനയ്ക്ക് മാത്രമാണ് കൊടുത്തതെന്നും അഞ്ജലിക്ക് മനപൂർവ്വം കൊടുക്കാത്തതെന്നും അഞ്ജലി പറയുകയുണ്ടായി അഞ്ജലിയോട് പേളി പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടു പോലുമില്ലെന്നും അർച്ചന ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് അർച്ചനയ്ക്ക് ആ സാരി കൊടുത്തതെന്നും പറഞ്ഞു മാത്രമല്ല അനൂപിനോട് പേളി ഇക്കാര്യം പറഞ്ഞതിനെ തുടർന്ന് സാബുവിന് വല്ലാതെ ദേഷ്യം വരികയും ഇന്നലെ അക്കാര്യം വീണ്ടും കുത്തിപ്പൊക്കുകയും ചെയ്തു പേളിയുടെ മനസ്സ് ഇത്രയ്ക്കും വിഷം നിറഞ്ഞതാണെന്നും പേളി ആഹാരം ം ചെയ്താൽ പോലും അതിൽ വിഷം നിറയുമെന്നും സാബു വല്ലാതെ മോശമായി തന്നെ പറഞ്ഞു ഇതിനെതിരെ അരിസ്റ്റോ സുരേഷും രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ ഒരാളെ തരം താഴ്ത്തുന്നത് പോലെയൊന്നും പറയരുത് പക്ഷേ സാബു ആവട്ടെ ഇതൊന്നും കേൾക്കുന്ന ലക്ഷണമേ ഇല്ല സാബു പറഞ്ഞതിന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേളി വിഷം നിറഞ്ഞവളാണെന്നും പേളി വച്ചു കഴിക്കുന്ന ഭക്ഷണം കൈകൊണ്ടുപോലും തുടങ്ങാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ പേളി അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ലെന്ന് സാബു ഇന്നലെ ഉറപ്പിച്ചു തന്നെ പറയുകയുണ്ടായി ഒടുവിൽ ഇങ്ങനത്തെ കലാപത്തോടെയാണ് ഇന്നലെ ബിഗ് ബോസ് അവസാനിപ്പിച്ചത് എന്തായാലും രഞ്ജിനി അഞ്ജലിയോട് ഇങ്ങനെ ടിയുണ്ടാക്കുവാൻ വേണ്ടി പറയുന്നത് ഒട്ടും ശരിയില്ലെന്നാണ് പല ആരാധകരും പറയുന്നത് മാത്രമല്ല പേളി സത്യസന്ധതയായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പേളിക്ക് ചിന്തിക്കാനാവില്ലെന്നും പേളിക്ക് സപ്പോർട്ടുമായി നിരവധി പേളി ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക